നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ 84 വർഷങ്ങൾക്ക് മുൻപ് രക്തസാക്ഷിയായ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബാജിറാവു നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവനും വെളിച്ചവുമാണ്. സ്വന്തം ദേശത്തോടും മണ്ണിനോടും എത്രമാത്രം അഗാധമായാണ് ബാജിയുടെ ഹൃദയം നിലകൊള്ളുന്നത്. 12 വയസ്സുള്ള ആ ബാലൻ്റെ കണ്ണുനീരും രക്തത്തുള്ളികളും കൂടി ചേർന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഒഡീഷയിലെ ധൻകനാൽ ജില്ലയിലെ ഒരു തോണിക്കാരൻ്റെ മകനായാണ് ബാജിറാവു ജനിച്ചത്. കുട്ടിയായിരുന്നപ്പോഴേ പ്രജാമണ്ഡൽ അഥവാ പാർട്ടി ഓഫ് പീപ്പിൾ എന്ന സംഘടനയിലാണ് ബാജി പ്രവർത്തിച്ചിരുന്നത്. അഴിമതിക്കെതിരെ ഗ്രാമീണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സംഘടനയായിരുന്നു പ്രജാമണ്ഡൽ. ആ സംഘടനയുടെ പ്രവർത്തനം ഭരണകൂടത്തിന് വലിയ ഭാരമാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ സംഘടനയുടെ നേതാവായ വീർ വൈഷ്ണവിനെ ലക്ഷ്യം വെച്ച് പലതവണ ദുബൻ ഗ്രാമം ആക്രമിച്ചു. 1938 ഒക്ടോബർ 10 ഇതുപോലെ ഒരു ആക്രമണം നടക്കുകയുണ്ടായി. പലരെയും അറസ്റ്റ് ചെയ്തു, പലതരം പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായി നിലകൊണ്ട സമരസേനാനികൾക്ക് നേരെ സൈനികർ വെടിയുതിർത്തപ്പോൾ ഗ്രാമീണരായ 2 കൊല്ലപ്പെടുകയുണ്ടായി. ഈ സംഭവത്തിന് ശേഷം ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ നിന്ന് ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് മനസ്സിലായ ബ്രിട്ടീഷ് ഭരണകൂടം രക്ഷപ്പെടാനുള്ള മാർഗമായി നീലകണ്ഠപ്പൂർ ഘട്ട് വഴി ധൻകനാൽ പോകുവാൻ ഒരു പദ്ധതിയിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 11 ബ്രാഹ്മണി നദി മുറിച്ചു കടക്കാനെത്തിയ ബ്രിട്ടീഷ് അധികാരികൾ മറുകരയിലെത്താൻ തോണിയെടുക്കുന്നതിന് 12 ബാജിറാവുത്തിനോട് ഉത്തരവിട്ടു. ബാലനായിരുന്നെങ്കിലും ഗ്രാമവാസികൾക്കിടയിൽ ബ്രിട്ടീഷ് ഭരണകൂടം നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അറിയാവുന്ന ബാജി അവരുടെ ഉത്തരവ് തിരസ്കരിക്കുകയും പരമാവധി ബഹളം വെച്ച് പട്ടാളത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഗ്രാമവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ബാജിറാവുത്തടക്കം 4 അതിക്രൂരമായി ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു. കേവലം 12 ആ ബാലൻ്റെ ദേശസ്നേഹത്തിനു മുന്നിൽ ഒരു നിമിഷം ശിരസ് നമിക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതത്വം മുഖരാം.